നോക്കി നിൽക്കാതെ ചാടി എടുക്കണ കഴുതേ. ഓ ആർക്കടി ഫോൺ? അച്ഛനല്ല. തർക്കുത്തരം അല്ല, അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ല. വിത്ത് ഗുണം പത്ത് ഗുണം. കാലത്ത് തന്നെ നീ എന്റെ കയ്യിൽ വാങ്ങിക്കും. ആ അനന്തുട്ടാ, അനന്തുട്ടാ, എന്താടി എത്ര നേരായി ഫോൺ ഉണ്ട്? നീ നമ്പർ വാങ്ങി വെക്കേ, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറ. ഇതാ ഡിസ്കവറി ചാനലുകാരാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ 10 മണിക്ക് മുമ്പ് അങ്ങ് സ്പോട്ടിൽ എത്തിക്കോളാന്ന് പറ. എനിക്ക് വയ്യ, മഴ കൊടാന്ന് ഇംഗ്ലീഷാ. ഒരു ഫോണിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നീ എന്ത് എം എസ് സി അടി പഠിക്കണേ? ഓടി കഴുതെ, പോയി പറ. നിനക്ക് അപ്പുറത്ത് വരുന്ന പഠിച്ചൂടെ. ഇവിടെ എന്താ? ഹലോ, ഈ ടേക്കിംഗ് ബാത്ത് 10 o'clock. He is coming to spot. Okay, thank you. എന്തു പറഞ്ഞു? He is taking bath 10 o'clock. He is coming to spot. Okay, thank you. പൊടി, അങ്ങനൊന്നല്ല ഏട്ടാ, നല്ലോണം തന്നെ പറഞ്ഞേ. അവിടെ ഇരുന്ന് പഠിക്കില്ല, നീ പ്രീഡിയിലേക്ക് തോക്കും, അപ്പോഴും കാണേ തമാശ. അപർണേ, ഞാൻ വരുന്നു. ഓ, എനിക്കിപ്പോ അങ്ങനെ പേടിയൊന്നുമില്ല. പ്രീ ഡിഗ്രിക്ക് തോറ്റവരെ കെട്ടാനും ആരെങ്കിലും ഒക്കെ വരാണ്ടിരിക്കുന്നില്ലല്ലോ. ഇത് കേട്ടാമേ. ഓ, ഒരു വലിയ കാര്യം കിട്ടിയിരിക്കുന്ന വിചാരം. നിനക്ക് ഇത്തിരി കൂടണ്ട. എന്താ കാലത്ത് ഏട്ടന് പറഞ്ഞെത്തി കൂടെ? അച്ഛൻ ദേഷ്യം പിടിക്കണതിൽ ഒരു തെറ്റുമില്ല, ഇവക്ക് ഇത്തിരി ജാസ്തിയാ. അത് പിന്നെ മുറിച്ചാ മതി. നീ വേഗം ഒന്ന് ഈ നാളികേരം ചെറുകേ, ഇനിയിപ്പോ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി ഒറ്റ പോക്കാവും. അവളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചാൽ എന്താ? അവളവിടെ പഠിക്കുന്നല്ല. ഇന്നിവിടെ കഞ്ഞിയും വെള്ളമൊന്നും ഇല്ലേ? കാലത്ത് മുതൽ പറമ്പിലാ, വിശപ്പും ദാഹവും കാണും. മനുഷ്യനാ ഇതിലായക്കണു, കയ്യും മോൻ കഴിയിട്ട് വന്നോളൂ. Get me a closer look at the left leg of the left one. See that? But any species for that matter, individual variations are expected to a minor extent, if I'm right. Could be, possible. I think it's high time we give some identity marks. I do agree I'm old-fashioned, but sometimes it works. Avatiyoda swairam kadathikondu research cheyan rare category il padunnu onnallallo. Willie, yeah, how and why they are here in this climatic reality, that should be our only area of concern. Since we've confirmed the species, what we should now proceed with is more of its environmental aspects and their behavioral pattern. If you dare intrude into their niche, then you don't get their behaviors right. Yeah, that's true. I'll be right back. കോളേജിൽ പോയിരുന്നു, മിക്കവാറും ലീവ് അല്ലേ? കുറച്ചു ദിവസമായി. ആഫ്രിക്കൻ വനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരിനം പ്രാവിനെ ഇവിടെ കണ്ടെത്തി, അതിൻ്റെ ഒരു സ്റ്റഡി നടക്ക. അല്ല, അന്ന് പറഞ്ഞൊന്നും അത്രക്കങ്ങോട്ട് വിശ്വാസം വന്നിരുന്നില്ല അല്ലേ? എക്സാക്ട്ലി, ദാറ്റ്സ് മൈ പ്രോബ്ലം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കിച്ചുവായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ജീവൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വീട്ടിലാരോടും പറയില്ല, അവിടെ ആരും അവനെ പറ്റി സംസാരിക്കാറില്ല. അവനെ പറ്റി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടവും അച്ഛന് ദേഷ്യവും. പ്രൊഫസർ കുറുപ്പിനെ പരിചയപ്പെട്ടില്ല. മകളാ മണിക്കുട്ടി. എന്നാ ഞാൻ കുറച്ച് ചക്കപ്പുഴുങ്ങ, നല്ല വരിക്കച്ചക്കയുണ്ട്, ഇഷ്ടാവോ? പാലക്കാട്ടുകാരനല്ലേ, ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടാവോലോ അല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, എന്നാലും ബുദ്ധിമുട്ടല്ല, ഊണായിക്കോട്ടെ. ആ എന്നാ പിന്നെ ഞാൻ ഊണ് നാലാക്കാം. മണിക്കുട്ടിയെ, ഇതാ കിച്ചു. അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ടുള്ള നിപ്പാ. ചെറുപ്പത്തില് സാധാരണ കുട്ടികൾ കാട്ടുന്ന വികൃതിയൊക്കെ അവനും കാട്ടിയിട്ടുള്ളൂ, പക്ഷെ കൂടെയുള്ള ഞാൻ പരമസാധുവാണല്ലോ. അവന്റെ ചെറിയ വികൃതികളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വലിയ അപരാധങ്ങളായി. അച്ഛന് സ്വതവേ മൂക്കത്താ ശുണ്ടി,
കിച്ചുവിന് തല്ല് കിട്ടാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല. അച്ഛന്റെ അടിയെന്ന് വെച്ചാൽ ഇത്തിരി കടുപ്പാണേ. ചെറുപ്പം മുതലേ അച്ഛനാ അവന്റെ പ്രധാന ശത്രു. അനന്തകൃഷ്ണൻ അല്ല കിച്ചു, കിച്ചുവിനായിരുന്നു കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. ഞാൻ പറയട്ടെ, കിച്ചുവേട്ടിനെ പറ്റിയല്ലേ? ആ കമ്മീഷണർ വന്നത് കിച്ചുവേട്ടിനെ പറ്റി അറിയാനല്ലേ? സത്യം പറ. അനന്തവേട്ടൻ എന്ത് തെറ്റിയതിട്ടാ ഇങ്ങനെ വിഷമിക്കണേ? ആളുകൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവേണ്ട ഒരു കുറ്റ. അവനെ ഒന്ന് കാണണമെന്ന് തോന്നുക വല്ലാണ്ട്. അപർണയുടെ കാര്യം പറഞ്ഞ് ഇതിങ്ങനെ വെച്ച് നീട്ടണത് ബുദ്ധിയല്ലെന്നാ എനിക്ക് തോന്നണ കുറുപ്പേട്ടാ. ഇത് നിങ്ങളുടെ നായരുടെ ചെവിയിലോട്ട് അങ്ങോട്ട് ഓതുക. ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ ബ്ലോക്ക് ഓഫീസിലേക്ക്. എല്ലാ കാര്യത്തിലും അയാൾ തന്നെ ഒരു ബ്ലോക്ക് ഓഫീസർ ആണല്ലോ, പിന്നിപ്പ എന്താണാവോ. അനന്തേട്ടാ എന്നിട്ട് പോണണ്ടോ? പോണം. മംഗലാപുരത്ത് തന്നെ എപ്പോഴും? അതെ. ഞാൻ പോണ്ടെന്ന് പറഞ്ഞാലും അനന്തേട്ടൻ കേക്കില്ലല്ലോ. ഈ അനന്തേട്ടൻ ഒരു പാവായിട്ടാ. പാവല്ലാത്ത ഒരാള്. കിസ് ലംഹേ കി ഹം ഗൽതീ ഹൈ, കിസ് ലംഹേ കി ഹം ഗൽതീ ഹൈ, ജാനേ കിസ് ക്ഷണ കിസ് ലംഹേ കി ഹം ഗൽതീ ഹൈ, ജാനേ കിസ് ക്ഷണ കി ഭൂല ഹൈ, ദേഖേ ജോ ഹമേ ഹം കുഛ് ഭീ നഹീ, ദേഖേ ജോ ഹമേ ഹം കുഛ് ഭീ നഹീ, സംജോ തോ ചമൻ കെ ഫൂല ഹൈ ഹം, കിസ് ലംഹേ കി ഹം ഗൽതീ ഹൈ, ജാനേ കിസ് ക്ഷണ കി ഭൂല ഹൈ ഹം. ജീവൻ എന്തി അറിയാ? കുറച്ചൊക്കെ ഉസ്താദിന്റെ തന്നെ കവിതയാണ്, തിരസ്കൃതവും വ്രണിതവുമായ ബാല്യത്തെ കുറിച്ച്. ഇയാൾക്ക് ഇതല്ലാതെ വേറെ പാട്ടൊന്നും അറിയില്ലേ? ഒരു 10-20 തവണയായി ഞാൻ തന്നെ കേൾക്കുന്നു. എന്നിട്ട് എനിക്ക് ബോറടിച്ചോ? ബോറടിച്ചൊന്നുമില്ല. അതാണ് ഈ ശുദ്ധ സംഗീതത്തിന്റെ പ്രത്യേകത. ജഗൻ അങ്ങോട്ടിരിക്കാം. അല്ല ഗോവിന്ദി, എന്നാ നമുക്കിതൊരു കാസറ്റിലാക്കിയാ പോലെ, നാലു നേരം കേൾക്കാവാം. ഇയാൾക്ക് ഇങ്ങനെ കൂടെ കൂടെ പൈസയും കൊടുക്കണ്ട. എന്റെ ബാക്കിയില്ല. യെസ്, അഡ്വക്കേറ്റ് പോറ്റി. ആളൊരു നിർഗുണനും നിഷ്കുണനുമാണെന്ന് ഇനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഗോവിന്ദ് പണ്ടേ ഹ്യൂമറാ. പിന്നെ എന്താ ഗോവിന്ദ് കണ്ണെന്ന് പറഞ്ഞത് വിശേഷിച്ചു വല്ലതും? പലരും പറഞ്ഞു ഒരുപാട് കേട്ടു, ഒന്ന് കാണാൻ പരിചയപ്പെടാന്നൊക്കെ തോന്നി. വക്കീലിനാളിനെ മനസ്സിലായോ? ഓ, പുതിയ കമ്മീഷണർ അല്ലേ? മിടുക്കന. ഓ ആ മംഗലാപുരത്തേക്ക് ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ ആണെന്ന് കേട്ടു. നമ്മുടെ മരിച്ചുപോയ ചന്ദ്രശേഖരനല്ലേ ഡി ജി പി? അദ്ദേഹത്തിന്റെ മകനാണ് ജീവൻ, ഏക മകൻ. ജീവൻ അതൊരു വലിയ രഹസ്യമാക്കി കൊണ്ടിടക്കായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, സോറി. രഹസ്യങ്ങൾ ഒരു വലിയ ഭാരമാണോ? കഴിയുന്നത്ര ഇറക്കി വെക്കുന്നതാണ് നല്ലത്. മനസമാധാനമല്ലേ ആദ്യം വേണ്ടത്? എന്താ വക്കീലെ, വാസ്തവം ഗോവിന്ദി ഒന്നും രഹസ്യമാക്കി വെക്കാറില്ല. എല്ലാം എല്ലാവർക്കും ഡിസ്റ്റിലറീസ്, ബാറുകൾ, പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ്, പേമ്പടിക്ക് സ്വല്പം സ്മഗ്ലിങ്. അവനവന്റെ കർമ്മം ചെയ്യുമ്പോൾ ഒന്നിനെയും ഭയപ്പെടരുത് ജീവൻ. ഫിയർലെസ്നെസ് ഈസ് ദ കീ ടു വിക്ടറി. ഇനി അഥവാ വല്ല മിടുക്കന്മാരും ഇതൊക്കെ ചകഞ്ഞു പൊക്കി കേസും തെളിവും വിധിയും ഒക്കെ ആകുമ്പോൾ കാലം ഒത്തിരി ആവില്ലേ? അപ്പോഴേക്കും ഗോവിന്ദയുടെ കാലം കഴിഞ്ഞിരിക്കും.
ചത്തിട്ട് പിന്നെന്തിനാ? പറഞ്ഞു വന്നത് തന്റെ ഒരു രഹസ്യം ഞാൻ അറിഞ്ഞത് കൊണ്ട് തനിക്കിപ്പോ വലിയ അപകടമൊന്നും വരാൻ പോകുന്നില്ലെന്നാ. എന്താടോ അവൻ ചിരിച്ചു കളഞ്ഞത്? ദാറ്റ്സ് എ വെരി റിയാലിറ്റി. ഇതെന്നെ കിഷൻ, ഓ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട ആണല്ലോ അല്ലേ? ഹലോ, മുഷ്താഖ് എത്തിയിട്ടുണ്ട്. ആ അതാ വരുന്നത്. മുഷ്താഖ് ഡൽഹിയിൽ നിന്ന് വരുന്നതാണേ. ഓക്കെ, സോ ദിസ് ഈസ് ഗോവിന്ദി. നൗ ദിസ് ഈസ് ഓൾസോ ഗോവിന്ദി. എന്തോ ഒക്കെ അല്ലേ? എക്സാക്ട്ലി.